നമസ്കാരം. ഇന്ന് ഷാർജ എമിറേറ്റ് യു എയിൽ യാത്രക്കാർക്ക് വേണ്ടി ഒരു അത്ഭുതം സൃഷ്ടിക്കുന്ന മട്ടിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു പ്രഖ്യാപനം കൊണ്ടുവന്നു. ഷാർജയിലേക്ക് ഷാർജ റെസിഡൻസിന്, അതായത് ഷാർജയിലെ റെസിഡൻ്റ് വിസയുള്ള ആളുകൾക്ക് നേരത്തെ കൂട്ടിയെടുക്കുന്ന അപ്രൂവലൊന്നും കൂടാതെ വന്നിറങ്ങാം, ടൂറിസ്റ്റുകൾക്കും വരാം, നിയന്ത്രണങ്ങളെല്ലാം എടുത്തു കളഞ്ഞിരിക്കുന്നു എന്ന്. എല്ലാവർക്കും വളരെയധികം ആശ്വാസം കിട്ടി. ഏറ്റവും കുറഞ്ഞത് ഷാർജയിൽ വിസയുള്ളവർക്ക് വരാമല്ലോ. അത് കഴിഞ്ഞ് മിനിറ്റുകൾ കഴിഞ്ഞില്ല ഷാർജയുടെ സ്വന്തം എയർ അറേബ്യ ഒരു പ്രഖ്യാപനം പുറത്തിറക്കി. എല്ലാവരെയും, ട്രാവൽ ഏജൻറ്റുമാരെയും മറ്റെല്ലാവരെയും അറിയിച്ചു. ഇവിടെ മറ്റുള്ള എമിറേറ്റുകളിൽ വിസയുള്ള ആളുകൾക്കും, അതായത് മൊത്തത്തിൽ യു എ ഇ റെസിഡൻസിന് ഷാർജയിൽ വരാം. ഐ സി എയുടെ ഗ്രീൻ ടിക്കും വേണ്ട, ജി ഡി ആർ എഫ് എയുടെ അപ്രൂവലും വേണ്ട എന്ന അർത്ഥത്തിൽ എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളഞ്ഞുകൊണ്ട് ഷാർജയിലേക്ക് വരാം. ഒറ്റക്കാര്യം, നിങ്ങൾ പി സി ആർ ടെസ്റ്റ് കയ്യിൽ കരുതിയിരിക്കണം, ടിക്കറ്റ് എടുത്ത് കടന്നു വരൂ എന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവർക്കും വളരെ ആശ്വാസമായിരിക്കുന്ന കാര്യമാണ്. അബുദാബി വിസക്കാർക്കോ, ഷാർജ വിസക്കാർക്കോ, ദുബായ് വിസക്കാർക്കോ, റാസൽ ഖൈമ, ഫുജേറ, അജ്മാൻ, ഉമ്മൽ ഖുയൈൻ എവിടെയുള്ളവർക്കും ഷാർജയിൽ ഐ സി എ ഗ്രീൻ ടിക്കും ജി ഡി ആർ എഫ് എ അപ്രൂവലും ഒന്നുമില്ലാതെ കണ്ട് വരാമെന്നാണല്ലോ എയർ അറേബ്യ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊരു അറിയിപ്പിലൂടെ. നിയന്ത്രണങ്ങളെല്ലാം എടുത്തു കളഞ്ഞിരിക്കുന്നു. ടൂറിസ്റ്റുകൾക്കും വരാമെന്ന് നേരത്തെ സൂചിപ്പിച്ചു. കോവിഡ് പരിശോധന നടത്തിയിട്ട് വേണം വരാൻ. രണ്ടാമത്തെ കാര്യം, ക്വാറന്റൈനുമില്ല. ഇത്രയും നാൾ അബുദാബിയിലും ഷാർജയിലും വന്നിറങ്ങുന്നവർക്ക് ദുബായ് പോലെ ആയിരുന്നില്ലല്ലോ. 14 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാണ്. എന്നാൽ ഷാർജയിൽ വന്നിറങ്ങുന്നവർക്ക് ഇനി എയർപോർട്ടിൽ വെച്ച് നടത്തുന്ന പി സി ആർ ടെസ്റ്റിൻ്റെ റിസൾട്ട് 24 മണിക്കൂറിനകം വരും. അതിനുശേഷം തീരുമാനിച്ചാൽ മതി രോഗമുണ്ടെങ്കിൽ ക്വാറന്റൈനിലേക്ക് പോകാം. ആ ക്വാറന്റൈൻ്റെ ചെലവ് മുഴുവനും ഒന്നുകിൽ യാത്രക്കാരൻ തന്നെ അല്ലെങ്കിൽ സ്പോൺസർമാരാരെങ്കിലും വഹിക്കണം എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതും ആശ്വാസം പകരുന്ന കാര്യമാണ്. നേരത്തെയാണെങ്കിൽ വന്നിറങ്ങിയാൽ ക്വാറന്റൈൻ എന്ന രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആളുകൾക്ക് ആശങ്കയുണ്ടായിരുന്നു. ഷാർജയിലും അബുദാബിയിലും പോയിറങ്ങിയാൽ ക്വാറന്റൈൻ, അതും ഇന്നത്തോടുകൂടി മാറിയിരിക്കുകയാണ്. ഇനി താമസക്കാർക്കും സഞ്ചാരികൾക്കും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഇൻഷുറൻസ് നിർബന്ധമാണ് എന്ന്. പക്ഷേ ഷാർജയിലെ വിസക്കാർക്ക് സ്വാഭാവികമായിട്ട് നിർബന്ധമല്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഈ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. എന്നാൽ ടൂറിസ്റ്റ് വിസയിലോ വിസിറ്റ് വിസയിലോ വരുന്ന ആളുകൾക്ക് അത് പ്രശ്നമില്ല. ഇപ്പോൾ എടുത്തിട്ടാണല്ലോ വരുന്നത്, വിസയുടെ കൂടെ തന്നെ ഇൻഷുറൻസ് പോളിസിയും കൂടി സ്വീകരിച്ചിട്ടാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. പി സി ആർ ടെസ്റ്റ് നടത്തുന്ന കാര്യം പറഞ്ഞു, ഐസൊലേഷൻ്റെ നിയമങ്ങൾ പറഞ്ഞു. എല്ലാത്തരം വിസിറ്റ് വിസകൾക്കും ഷാർജയിൽ വന്നിറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വിസിറ്റ് വിസ ഷാർജ ഇഷ്യൂ ചെയ്തോ എന്ന് അന്വേഷിച്ചപ്പോൾ ഇതുവരെ, ഇന്നിപ്പോൾ രാത്രി ഇത് പറയുന്ന സമയം വരെ, ഷാർജയിൽ നിന്ന് വിസിറ്റ് വിസ ദുബായ് നൽകുന്നത് പോലെ ഇഷ്യൂ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. എന്നാൽ മറ്റൊരു കാര്യം, ഓൺ അറൈവൽ വിസ സമ്പ്രദായം കുറേ നാളുകളായിട്ട് ഷാർജയിൽ മുടങ്ങിക്കിടന്നത് ഇപ്പോൾ റീ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നു മുതൽ. ഉദാഹരണത്തിന്, ഒരു ഇന്ത്യക്കാരൻ അമേരിക്കൻ വിസ പാസ്പോർട്ടിലുണ്ടെങ്കിൽ നേരെ ഷാർജയിൽ വന്നിറങ്ങിയാൽ ഇറങ്ങി വരാം എന്നാണല്ലോ അത് പറയുന്നത്. 100 ദിർഹമായിരിക്കും അതിൻ്റെ ഫീസ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം പറയുന്നതിന് മുമ്പ്, ഇന്നത്തെ ക്രിക്കറ്റുമായി, മുംബൈ ഇന്ത്യൻസ് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 195 റൺസാണ് എടുത്തിരുന്നത്. 196 പിന്തുടർന്ന് വരുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 15.4 ഓവറിൽ 6 വിക്കറ്റ് ഇപ്പോൾ പോയി 101 റൺസ് എടുത്തിട്ടുള്ളൂ. 196 വേണം, ഇനി 95 റൺസ് കൂടി വേണം. ഏതായാലും 5 ഓവർ ബാക്കിയില്ല, 4 വിക്കറ്റ് കയ്യിലുണ്ട്. ഈ സാഹചര്യത്തിൽ കൊൽക്കത്ത പരുങ്ങിക്കളിക്കുകയാണ് എന്ന് പറയാം. ദുബായിൽ നിന്നെടുത്ത വിസിറ്റ് വിസ റിന്യൂ ചെയ്യുകയാണെങ്കിൽ സെപ്റ്റംബർ 21 ശേഷമുള്ള ദിവസങ്ങൾ കണക്ക് കൂട്ടി ഒരു ദിവസം 100 വെച്ച് പിഴ വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ 10 ദിവസം പിഴ വന്നിട്ടില്ല, ഇപ്പോൾ അത് വാങ്ങി തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. ഷാർജ, അബുദാബി എന്നിവിടങ്ങളിൽ നിന്നെടുത്ത വിസിറ്റ് വിസയാണെങ്കിൽ
റിന്യൂ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ദിവസം 157 അടുത്ത ദിവസം മുതൽ 100 പിഴ വാങ്ങുന്നുണ്ട് ഈ 100ന്റെ കൂടി എങ്ങനെ 57 വന്നു എന്നുവെച്ചാൽ സ്മാർട്ട് ചാർജ് എന്ന് പറഞ്ഞിട്ടാണ് 57 അത് വൺ ടൈം പേയ്മെന്റ് ആയിട്ട് ആദ്യത്തെ ദിവസത്തേക്ക് വേണ്ടി വാങ്ങുന്നത് എന്നാൽ വിസിറ്റ് വിസ ഓവറായി എക്സിറ്റ് ആവുകയാണെങ്കിൽ ആദ്യ ദിവസം 200ഉം തുടർന്നുള്ള ദിവസങ്ങളിൽ 100 വീതവുമാണ് പിഴ ഈടാക്കാൻ തുടങ്ങിയിട്ടുള്ളത് അത് 100 അഡ്മിനിസ്ട്രേഷൻ ചാർജ് എന്ന് പറഞ്ഞാണ് വാങ്ങുന്നത് കേരള ക്വാറന്റൈൻ നിയമം പുതിയതായിട്ട് വന്നത് അറിഞ്ഞിട്ടുണ്ടാകും ഇന്നലെ കേരളത്തിൽ ഇളവുകൾ നൽകും ഇന്നു മുതൽ എന്ന കാര്യം പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഉറപ്പുവരുത്തിയിരിക്കുന്ന കാര്യമാണ് കേരളത്തിലേക്ക് പോകുന്നവർക്ക് നാട്ടിലെത്തിയാൽ നിർബന്ധിത ക്വാറന്റൈൻ്റെ ദിവസങ്ങളുടെ എണ്ണം 7 ആക്കി ചുരുക്കിയിട്ടുണ്ട് 7 ദിവസം കഴിഞ്ഞിട്ട് പരിശോധന നടത്തണം പക്ഷേ അങ്ങനെ ഈ 7 ദിവസത്തിൻ്റെ ആനുകൂല്യം വേണമെന്നുള്ളവർ പുറത്തുനിന്നുള്ളൊരു PCR ടെസ്റ്റുമായിട്ട് ആയിരിക്കണം പോകേണ്ടത് എന്ന കാര്യമൊന്ന് തിരിച്ചറിയണം അവിടെ ചെന്ന് 7ാമത്തെ ദിവസം കഴിഞ്ഞ് അടുത്ത ടെസ്റ്റ് നടത്തുക റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ക്വാറന്റൈൻ ഇരിക്കേണ്ട കാര്യമില്ല അത് ആശ്വാസം തരുന്ന കാര്യം തന്നെ പക്ഷേ 7 ദിവസത്തേക്കാണ് 7 ദിവസത്തിന് താഴേക്കാണ് ഒരാൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാൻ ഉദ്ദേശിച്ച് പോകുന്നതെങ്കിൽ അവർക്ക് ക്വാറന്റൈൻ ഒഴിവാക്കി കൊടുക്കണം എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന നിയമത്തിൻ്റെ പ്രാബല്യത്തിൽ വരുത്തൽ കേരളത്തിലും കർണാടകത്തിലും ഒഡീഷയിലും ഇതുവരെ സാധുത വന്നിട്ടില്ല ആളുകൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് 1 ദിവസത്തെ ഒരു ചടങ്ങിന് വേണ്ടി പോകുന്നയാൾ ഒരു മരണത്തിൻ്റെ കാര്യമാകട്ടെ അതല്ലെങ്കിൽ കോടതി സംബന്ധമായ വിഷയമാകട്ടെ ഒരു സർജറി ആകട്ടെ 1 ദിവസം പോയി ചെയ്തിട്ട് പിറ്റെന്നോ പിറ്റൊന്നിൻ്റെ പിറ്റെന്നോ തിരിച്ചു വരാവുന്ന വിധത്തിൽ ആകട്ടെ ഒരു കോൺട്രാക്റ്റ് ഒപ്പിടാൻ പോകുന്നു ഒരു ബിസിനസ് കരാർ ഉറപ്പിക്കാൻ വേണ്ടി പോകുന്നു ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോകുന്നു സർക്കാരുമായിട്ടൊരു മീറ്റിങ്ങിന് പോകുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്ന ആളുകൾ 14 ദിവസം നിൽക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പോൾ 7 ദിവസം നിൽക്കേണ്ട കാര്യവുമില്ല അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടിയുള്ള ക്വാറന്റൈൻ എക്സംഷൻ എന്നുള്ള പരിപാടി ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല മറ്റു പല സംസ്ഥാനങ്ങളിലും വന്നിട്ടുണ്ട് എന്തുകൊണ്ട് കേരളത്തിൽ വന്നിട്ടില്ല അത് എയർ സുവിധയിലും ന്യൂഡൽഹി airport.in ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും വ്യക്തമാക്കിയിട്ടില്ല ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല എന്ന കാര്യം അറിയണം UAE ഇന്ന് ഈ രോഗബാധ UAE ശ്രദ്ധിക്കാൻ തുടങ്ങിയ സമയം മുതലുള്ള ഏറ്റവും വലിയ അക്കം രോഗബാധയിൽ രേഖപ്പെടുത്തി 1083 പേടിക്കേണ്ട അക്കമാണിത് ഇതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണെന്നാണ് അധികാരികൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത് നിയന്ത്രണങ്ങൾ പാലിക്കാതെ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തുകൊണ്ട് ആളുകൾ പുറത്തിറങ്ങുന്നു അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് പറയുന്നുണ്ട് 2-3 വിഭാഗം ആളുകളെ ഇതിൽ കാണാം ഒന്ന് രോഗം എനിക്ക് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നവർ മറ്റൊരു വിഭാഗം രോഗം കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നവർ 3-ാമത്തെ വിഭാഗം ഇതൊന്നുമില്ലെങ്കിലും എങ്ങനെയെങ്കിലും അബദ്ധത്തിൽപ്പെട്ട് ഒരുപക്ഷെ ലക്ഷണമില്ലാത്ത ഒരാളുമായിട്ട് ലക്ഷണം കെട്ടതല്ല ഇങ്ങനെയുള്ള സിംറ്റംസ് ഇല്ലാത്ത ആളുമായിട്ട് അടുത്ത് ഇടപഴകേണ്ടി വരുന്ന സാഹചര്യത്തിൽ ചില ആളുകൾ പറയാറുണ്ട് ഞാൻ ഇന്നലെ PCR എടുത്ത് റിസൾട്ട് കിട്ടിയതേ ഉള്ളൂ ഇന്നലെ റാപ്പിഡ് എടുത്തതേ ഉള്ളൂ എനിക്ക് രോഗമില്ല അതുകൊണ്ട് എനിക്ക് മാസ്ക് ധരിക്കേണ്ട അഭിമാനത്തിൽ പറയുന്ന ചില ആളുകളുണ്ട് അങ്ങനെയുള്ളവരുമായി ഇടപഴകുമ്പോൾ ആ ടെസ്റ്റോ ആ സ്വാബ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ടെസ്റ്റ് നടത്തിയിട്ടോ അതിനുശേഷം 1 സെക്കൻഡിൽ വേണമെങ്കിലും രോഗബാധ ഉണ്ടാകാമല്ലോ അങ്ങനെയുള്ളവർ മറ്റുള്ളവർക്ക് കൊടുക്കാമല്ലോ ആ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് അങ്ങനെയുള്ളവരും ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കണം 970 രോഗമോചനം ഒരാൾ മരിച്ചു മരണസംഖ്യ UAE 406 ഇപ്പോൾ 10129 ആളുകൾ ആക്റ്റീവായി UAE കഴിയുകയാണ് 1,03,199 ആളുകൾക്ക് ഇന്നലെയും ടെസ്റ്റ് നടത്തി അതോടുകൂടി 9 മില്യൺ ടെസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് ആകെ ജനസംഖ്യ 9.8 മില്യൺ അതിൽ 9 മില്യൺ ടെസ്റ്റുകൾ നടത്തി ചില ആളുകൾക്ക് വീണ്ടും ടെസ്റ്റ് നടത്തുന്ന ഒരു ആവർത്തിത ടെസ്റ്റ് വന്നിട്ടുണ്ടാകാം പല ആവശ്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴാണ് എടുത്തതിൻ്റെ കണക്ക് എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാകാം ഈ പറയുന്ന 9 മില്യൻ്റെ ടെസ്റ്റ് അതും ഒരു ലോക റെക്കോർഡിലേക്ക് നീങ്ങുകയാണ് കഴിഞ്ഞ 6 മാസം കൊണ്ട് ഈ കോവിഡ് കാരണം ലോകത്തിൽ 3.5 ലക്ഷം കോടി ഡോളർ ശമ്പള ഇനത്തിൽ ലോക തൊഴിലാളികൾക്ക് നഷ്ടം വന്നതായി ഐക്യരാഷ്ട്രസഭ പറയുകയാണ് തൊഴിലാളികളുടെ വരുമാനത്തിൽ വൻ കുറവ് വന്നിട്ടുണ്ട് ലോകത്തിലെ മൊത്തത്തിലുള്ള GDP 5.5%
ഈ തൊഴിൽ നഷ്ടം വഴിയുള്ള കുറവായിട്ട് വന്നിരിക്കുന്നു എന്ന് വേണം കണക്കാക്കാൻ. അതായത് ലോകത്തിൻ്റെ മൊത്തം ജി ഡി പി ഒരു 70-75 ലക്ഷം കോടി ഡോളർ എന്ന രൂപത്തിൽ കണക്കാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു 5.5% എന്ന് വേണമെങ്കിൽ പറയാവുന്ന വിധത്തിലാണ് ഈ ഒരു 3.5 ലക്ഷം കോടി ഡോളറിൻ്റെ തൊഴിൽ നഷ്ടപ്പെട്ടത് വഴി മാത്രമുണ്ടായിരിക്കുന്ന വരുമാന കുറവാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ലോകം എങ്ങനെ മുന്നോട്ട് പോകും, ഇങ്ങനെയാണെങ്കിൽ ഇനിയുള്ള കാലം ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്നുള്ള സൂചനയും ശമ്പളക്കുറവുകൾ എപ്പോഴും പ്രതീക്ഷിക്കണമെന്നും അത് സ്ഥിരം ശീലമായി മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണെന്നുമൊക്കെ വലിയ പ്രസ്ഥാനങ്ങൾ തന്നെയാണ് സൂചന നൽകുന്നത്. ഇന്നു മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഇന്ത്യ UAE സെക്ടറിലെയും UAE ഇന്ത്യ സെക്ടറിലെയും ഫ്ലൈറ്റുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഒക്ടോബർ മാസത്തിലേക്ക് ട്രാവൽ ഏജൻസ് മുഖേന, എയർ ഇന്ത്യ ഓഫീസുകൾ മുഖേന, അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. കോവിഡ് മുൻകരുതലുകൾ സ്വീകരിക്കാതെ ഒരാൾ കടയിലേക്ക് വന്നാൽ അയാൾക്ക് പ്രവേശനം നിഷേധിക്കാനുള്ള അധികാരം കടയുടെ മാനേജ്മെന്റിനുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ കടയ്ക്കാണ് പിഴയും ശിക്ഷയും കിട്ടുക, കടയുടെ മാനേജ്മെന്റിനായിരിക്കും കിട്ടുക എന്ന കാര്യം ദുബായ് മുനിസിപ്പാലിറ്റി, ദുബായ് എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാത്തവരെ അച്ചടക്ക നടപടികൾക്ക് വിധേയമാക്കും എന്ന് ചുരുക്കം. ബാങ്കിൽ നിന്ന് വിളിക്കുന്നു എന്ന് ധരിപ്പിച്ച് ഇരകളുടെ അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിച്ച് കാശ് തട്ടുന്ന 9 അംഗ ഏഷ്യൻ സംഘത്തെ ഷാർജ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി സിം കാർഡുകളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള റെസിപ്റ്റുകളും ഇവരിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞുവെന്ന് ഷാർജ പോലീസ് പറയുന്നു. ഏതെങ്കിലും കോളുകൾ ബാങ്കിൽ നിന്നാണ്, OTP തരൂ എന്ന് പറഞ്ഞൊക്കെ ചോദിച്ചാൽ ഒരു കാരണവശാലും കൊടുക്കരുത്, ബാങ്ക് അങ്ങനെ വിളിക്കില്ല എന്ന് ഷാർജ പോലീസ് ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. 17 ഓവർ പിന്നിട്ടിരിക്കുമ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 112 റൺസേ എടുത്തിട്ടുള്ളൂ. 196 റൺസ് കിട്ടിയാലേ ജയിക്കാൻ പറ്റൂ. ഈ പോക്ക് പോവുകയാണെങ്കിൽ ഇനിയുള്ള 3 ഓവർ വെച്ചുകൊണ്ട് അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് ക്രിക്കറ്റിൻ്റെ പൊതുവെയുള്ള ശാസ്ത്രം മനസ്സിലാക്കിയാൽ സാധാരണക്കാർക്ക് മനസ്സിലാകും. ആ ഘട്ടത്തിലാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇപ്പോൾ പരുങ്ങി പരുങ്ങി നിൽക്കുന്നത്. സൗദി അറേബ്യയുടെ ഏവിയേഷൻ എടുത്ത തീരുമാനം ഒരുപാട് മലയാളികൾക്ക് ഇരുട്ടടിയായി മാറി. ഈ സെപ്റ്റംബർ 15 മുതൽ ഫ്ലൈറ്റുകൾ പുനരാരംഭിക്കുമെന്ന് പറഞ്ഞ് കുറച്ച് ഫ്ലൈറ്റുകൾ പല രാജ്യങ്ങളിൽ നിന്ന് ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ത്യയെ ആ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി. പറയുന്നത് ഇന്ത്യയും അർജന്റീനയും ബ്രസീലും ഈ 3 രാജ്യങ്ങളെ പെട്ടെന്ന് ഒഴിവാക്കാൻ കാരണം ഏറ്റവും കൂടുതൽ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ എന്ന നിലയ്ക്കാണെന്ന് സൂചനയുണ്ട്. മാത്രമല്ല ഈ രാജ്യങ്ങളിൽ 14 ദിവസം നിന്നിട്ടുള്ള ആളുകളെപ്പോലും കൊണ്ടുവരേണ്ടതില്ല എന്ന രൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലത് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്കും വന്ദേഭാരത് മിഷൻ ഫ്ലൈറ്റുകൾക്കും ബാധകമാണോ എന്ന കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഫ്ലൈറ്റുകൾ ഓടുന്നുണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാം. പക്ഷേ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് സൗദിയിലേക്ക് ഇതാ ഫ്ലൈറ്റുകൾ തുറക്കുന്നു ഭാഗികമായി, ജനുവരി 1 ആകുമ്പോൾ സമ്പൂർണ്ണമായി തുറക്കും എന്ന് വിചാരിച്ച സ്ഥാനത്ത് ഇപ്പോൾ അത് നടന്നിട്ടില്ല എന്ന ഖേദം എല്ലാവർക്കുമുണ്ട്. കേന്ദ്ര റെയിൽവേ സഹമന്ത്രി സുരേഷ് അംഗദി കോവിഡ് ബാധിച്ചു മരിച്ചു. 65 വയസ്സായിരുന്നു. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വെച്ചായിരുന്നു അന്ത്യം. കേരളത്തിൽ നിന്ന് നോർക്ക റൂട്ട്സ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നൊരു കാര്യം, പ്രവാസി സഹകരണ സംഘങ്ങൾക്ക് സഹായം കൊടുക്കാൻ തയ്യാറാണ് നോർക്ക എന്നാണ്. 3 ലക്ഷം രൂപ വരെ സഹായം നൽകുന്നുണ്ട്. വായ്പയല്ല, സഹായമാണ്. പ്രവാസികളെ പുനരധിവസിപ്പിക്കുക, അവർക്ക് വേണ്ട സാമ്പത്തിക വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പണിപ്പെടുക, അങ്ങനെയുള്ള സഹകരണ സംഘങ്ങൾക്കാണ് ഇങ്ങനെയുള്ള അവസരം നൽകുന്നത്. ഇതിനുവേണ്ടി ഗൾഫിൽ നിന്നും ആളുകൾക്ക് അങ്ങോട്ട് വിളിക്കാം. 8802012345 മിസ് കോൾ അടിച്ചാലും തിരിച്ചു വിളിക്കുമെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് പരീക്ഷിക്കണമല്ലോ അത്. അതുകൊണ്ട് ഞങ്ങൾ സഹകരണ സംഘത്തിൻ്റെ ആളുകളാണെങ്കിൽ നമ്മളൊന്ന് വിളിക്കണം. എന്തൊക്കെ തരണം ഡോക്യുമെൻറ്റ്സ്, എന്തൊക്കെയാണ് ഞങ്ങൾക്ക് തരുന്നത്, സഹായമാണോ വായ്പയാണോ നാളെ തിരിച്ച് പിടിച്ചു നിർത്തുമോ? പ്രവാസികൾക്കാണ് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന് റിട്ടയർമെൻ്റ് എന്ന രൂപത്തിൽ നാട്ടിലെത്തിയ പ്രവാസികൾക്ക് എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയുള്ള സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കിയാൽ അവർക്കുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് നോർക്ക റൂട്ട്സ് വഴി കൊടുക്കുന്നു എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ 0091 ഈ നമ്പറൊന്ന് സേവ് ചെയ്ത് വയ്ക്കുന്നതിൽ തെറ്റില്ല. 0091-880-12345 അവസാനത്തെ അത് പിന്നെ എളുപ്പമാണ്. 1 2 3 4 5 1 2 3 4 5 അതിനു മുമ്പുള്ള 8 8 0 2 0 എല്ലാവരും സേവ് ചെയ്തിട്ടുണ്ടാകുമെങ്കിൽ
എന്താണതിൻ്റെ വിവരങ്ങളെന്ന് അറിയാൻ വേണ്ടിയെങ്കിലും ഒന്ന് മിസ് കോളൊക്കെ അടിച്ചു നോക്കണം. നമുക്കറിയാമല്ലോ ഈ 3 ലക്ഷം രൂപ കിട്ടുന്നതാണോ കിട്ടുന്നതല്ലേ. ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്, ഇനിയും പലതും പറയാനുമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു വാക്കായി ഒരു വാചകമായി കിട്ടുമ്പോഴാണ് ദുബായ് വാർത്തയ്ക്ക് സന്തോഷം. ഇത്രനാളും അങ്ങനെയായിരുന്നു, ഇനിയും അത് തുടരണം. നിങ്ങളുടെ വാക്കുകൾ ഞങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്ക് പോകാനുള്ള വലിയ പ്രേരണയായി എപ്പോഴും മാറുകയാണ്. ആ ഒരു ഇതുവരെ ചെയ്ത് തന്ന ചാരിതാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ നോർക്കാ റൂട്ട്സ് ഇപ്പോൾ നേരത്തെ 5000 കാര്യം പറഞ്ഞു, പലർക്കും കിട്ടിയില്ല, ഒരുപാട് പേർ കിട്ടിയെന്ന് കമൻ്റ് ഇട്ടു. അപ്പോൾ അത് കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട്, കുറച്ച് പേർ കിട്ടിയിട്ടില്ല. ആ വിഷയമാണെന്ന് നമുക്ക് തെളിയാൻ പറ്റിയല്ലോ. അതല്ലാതെ ഒരാൾക്കും കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യണമല്ലോ. പക്ഷെ കിട്ടിയ നിരവധി പേർ ഞങ്ങളുടെ ഇൻബോക്സിലും കമൻറ്റ് ബോക്സിലും വന്ന് എനിക്കത് കിട്ടി, വിചാരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ വിചാരിച്ചിരുന്ന എനിക്ക് കിട്ടിയിട്ടില്ല, ഞാനെന്ത് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേർ അയച്ചു. ഞങ്ങളിത് നോർക്കാ റൂട്ട്സിനെ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഒരു വ്യവസ്ഥ വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കൂ, അല്ലെങ്കിൽ എപ്പോൾ കൊടുക്കാൻ പറ്റുമെന്ന് അറിയിക്കൂ, അല്ലെങ്കിൽ ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല എന്നറിയിക്കൂ. ഒരുപാട് ആളുകൾ ഞങ്ങളെ വിളിച്ചിട്ട് കുറച്ച് പേർ കിട്ടിയെന്നറിഞ്ഞപ്പോൾ അവരുടെ പരിഭവങ്ങൾ പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് കൊടുക്കാൻ നോക്കൂ എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൊരവസരം നിങ്ങളുടെ കമൻറ്റ് വഴിയാണ് കിട്ടിയത്. അതെല്ലാം രേഖയാക്കി അയച്ചു കൊടുക്കുകയാണ്. അതുപോലെ ഇത്തരം കാര്യങ്ങളിൽ രോഗവുമായി ബന്ധപ്പെട്ട വിഷയം, വിസയുമായി ബന്ധപ്പെട്ട വിഷയം, ഈ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടണം. ഇതിനകത്ത് ഒരുപാട് ആളുകൾ ഞങ്ങളെക്കാൾ അറിവുള്ള ആളുകളൊക്കെ പല മറുപടികളും കൊടുക്കുന്നുണ്ട്. വളരെ സന്തോഷമാണ്, സ്വാഗതം. അറിയാവുന്നവർ അറിവിനനുസരിച്ചുള്ള മറുപടികളും ഇങ്ങനെ വരുമ്പോൾ കൊടുക്കുക. ഓരോരുത്തർക്ക് വിസിറ്റ് വിസ അവിടെ നിന്ന് കിട്ടുമോ, ഇവിടെ നിന്ന് കിട്ടുമോ, വന്നാൽ എന്ത് ചെയ്യണം, ക്വാറന്റൈൻ ഉണ്ടോ, അതിർത്തി കടക്കാമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഉത്തരം കൊടുക്കാൻ ഞങ്ങളുടെ കരങ്ങൾക്ക് പറ്റിയെന്ന് വരില്ലെങ്കിലും നിങ്ങളിൽ തന്നെ ഇതിനെക്കുറിച്ച് അറിവുള്ളവർ കൊടുക്കുന്നുണ്ടല്ലോ, സന്തോഷം. ഒമാനിൽ വിസ ക്യാൻസൽ ചെയ്ത് പോകുന്നവരാണെങ്കിൽ 31 December നിങ്ങൾക്ക് നിൽക്കാം, ഒരു പിഴയും കൊടുക്കേണ്ടതില്ല എന്ന് സുപ്രീം കമ്മിറ്റി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒമാനിൽ കഴിയുന്ന മലയാളികൾ ഇനി പേടിക്കേണ്ടതില്ല. ഒരുപാട് ആളുകൾ ഒമാനിൽ നിന്ന് കാണുന്നുണ്ട്, എല്ലാ ദിവസവും പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓർപ്പിക്കുകയാണ്, പേടിക്കേണ്ടതില്ല, 31 സമയമുണ്ട്. മാത്രമല്ല 1 October UAE ഒമാൻ കര അതിർത്തി തുറക്കുന്നു എന്നുള്ളൊരു സൂചന ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഒരു മാധ്യമത്തോട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ്. അപ്പുറവും ഇപ്പുറവും കുടുങ്ങിക്കിടക്കുന്ന നിരവധി മലയാളികളുണ്ട്, കാറുമായി പോയവരും വന്നവരും. അവർക്കൊക്കെ ആശ്വാസം പകരും. 1 October അന്താരാഷ്ട്ര വിമാന സർവീസുകൾ തുറക്കുന്ന ആ സമയത്ത് തന്നെ ഈ കര അതിർത്തിയും തുറക്കും. പക്ഷേ PCR ടെസ്റ്റ് എടുത്ത് നെഗറ്റീവാണെന്ന് ബോധ്യപ്പെടുത്തിയ ശേഷമേ അതിർത്തി കടക്കാൻ പറ്റൂ എന്ന് ഒമാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇനി വരുന്ന വിസിറ്റ് വിസക്കാർ ഇൻഷുറൻസ് ഇല്ലാതെ അങ്ങോട്ട് പ്രവേശിക്കേണ്ടതില്ല എന്നും ഒമാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇത്രകാലം നമ്മൾ പോകുന്ന കാറിന് മാത്രമേ ഇൻഷുറൻസ് ചോദിച്ചിരുന്നുള്ളൂ, ഇനി നമുക്കും ചോദിക്കും ഈ കോവിഡ് പശ്ചാത്തലത്തിൽ എന്നറിയുക. ക്വാറന്റൈന് വിധേയമാകേണ്ടി വരും 14 എന്ന കാര്യവും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല ആ ഒരു വിൻ്റർ ഓട്ടം കഴിഞ്ഞാൽ പിന്നെ ശരത്കാലം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വിൻ്റർ സീസണിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഒമാനിൽ പോകാനെന്ന് ആഗ്രഹിച്ചു പോകും, ദുബായിൽ നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും. ആ സമയത്ത് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിയമം മാറിയില്ലെങ്കിൽ അറിഞ്ഞിരിക്കുക, ഇൻഷുറൻസും വേണം, 14 ക്വാറന്റൈൻ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞിരിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു, ഇന്ത്യയിൽ 60 അത്യാപത്തിലേക്ക് പോവുകയാണ്, ആശങ്ക ജനിപ്പിക്കുന്ന വിധത്തിലേക്ക് പോവുകയാണ് കോവിഡിൻ്റെ കാര്യത്തിൽ. ശ്രദ്ധിക്കും, നമ്മുടെ തിരുവനന്തപുരവും അത്തരത്തിൽ ഒന്നായി മാറുകയാണ്. ഈ സമരങ്ങളും പ്രക്ഷോഭങ്ങളും പോലീസും സമരക്കാരും ഒക്കെ നേരിട്ട് നിൽക്കുന്ന സന്ദർഭങ്ങളും ഒക്കെ വരുന്ന തിരുവനന്തപുരം ഇപ്പോൾ ഒരുപാട് രോഗബാധ. അതും നേരത്തെ പറഞ്ഞിരുന്ന പോലെയല്ല, മുഖ്യമന്ത്രി ഇന്നും പറഞ്ഞു ഇത് ചെറുപ്പക്കാർക്കാണ് രോഗബാധ ഉണ്ടാകുന്നത്, ചെറുപ്പക്കാർ മരിക്കുകയും ചെയ്യുന്നുണ്ട്, വളരെ ശ്രദ്ധിക്കണമെന്നും. ഇന്ന് എത്രയാണ് റെക്കോർഡാണെന്ന്, 5376. 5000 കഴിഞ്ഞിങ്ങനെ പോകുന്ന സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അന്താരാഷ്ട്ര മാഗസിനുകളിൽ മാധ്യമങ്ങളിൽ ഒക്കെ കേരളത്തെക്കുറിച്ച് എന്താണ് വന്നത്? ഇതാണ് ലോക മാതൃക. രോഗബാധ ഒഴിവാക്കാൻ വേണ്ടി കേരളം സ്വീകരിച്ച നിലപാടുകൾ കണ്ടു പഠിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു, എവിടെയാണ് കുഴപ്പം പറ്റിയത്? ഇത് പരിശോധിച്ചിട്ട് ഈ രോഗബാധ കുറയ്ക്കാൻ വേണ്ടി ഇടപെട്ടേ പറ്റൂ എന്ന അർത്ഥത്തിൽ ഇന്ന് റെസ്റ്റോറൻറ്റുകൾക്കുള്ളിൽ ഇരുന്ന് കഴിക്കാനുള്ള അനുവാദം പോലും നമ്മുടെ നാട്ടിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അയച്ചിട്ടുകൊണ്ട് എന്നാൽ നമ്മൾ നമ്മളെ കാത്തുകൊള്ളണമെന്നുള്ള ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ടുമാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ക്വാറന്റൈൻ്റെ കാര്യം തന്നെ 7 ചുരുക്കിയത് അതിൻ്റെ ഒരു മാതൃകാപരമായ ഇടപെടലാണ്. റഷ്യയുടെ പ്രതിപക്ഷ നേതാവ് വിഷം കൊടുത്തു എന്ന് പറഞ്ഞല്ലോ റഷ്യയുടെ ഭരണകക്ഷി.
അദ്ദേഹം അലക്സി നവൽനി ജർമ്മനിയിലെ ആശുപത്രി വിട്ടു. ലോകത്ത് മുഴുവൻ പിടിച്ച് കുലുക്കിയ ഒരു സംഭവമാണ്. ഇതുവരെയുള്ള സൗദി അറേബ്യയുടെ മരണസംഖ്യ 4569. ഇന്ന് സെപ്റ്റംബർ 23 സൗദി അറേബ്യയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ദിവസമാണ്. 90-ാമത്തെ ദേശീയ ദിനമാണ്. കിങ് അബ്ദുൽ അസീസ് 1930 ഈ രാജ്യം ഇങ്ങനെ സൗദി അറേബ്യ എന്ന പേരോടുകൂടി രൂപീകരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ മക്കൾ ഒക്കെ ഇങ്ങനെ ഭരിച്ച് ഭരിച്ച് വന്ന് ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായി സൽമാൻ രാജാവ് ഭരിക്കുന്നു. ഈ 5 വർഷം മകൻ മുഹമ്മദ് ബിൻ സൽമാൻ ക്രൗൺ പ്രിൻസായിട്ട് കഴിയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പ്രോജക്റ്റ്, ഇന്ന് ചർച്ചയായി നിൽക്കുന്ന $500 ബില്യൻ പ്രോജക്റ്റായ നിയോം എന്ന് പറയുന്ന സ്വപ്ന സുരഭിലമായ ഒരു നഗരം തബൂക്ക് കേന്ദ്രമാക്കി തയ്യാറായി വരുന്നു. 2025 ആ നഗരം ഉണ്ടായി വരും, സമ്പൂർണമാകും. അതിൻ്റെ വിമാനത്തിൻ്റെ റൺവേ പോലും 4 കിലോമീറ്ററാണ്. അത്രയും വലിയ, നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ചരിത്രവും ഭാവിയും എല്ലാം ഒന്നിച്ചു കൂടുന്ന വൈൽഡ് ലൈഫും കടലോര ജീവിതവും മലയോര ജീവിതവും എല്ലാം ഒന്നിക്കുന്നൊരു പ്രദേശമാണ് ഈ തബൂക്ക്. ജോർദാൻ്റെ അതിർത്തിയാണ് സൗദിയുടെ. അവിടെയാണ് ഈ അതിമനോഹരമായ നഗരം വരുന്നത്. അതിൻ്റെ ഉപദേശകരായിട്ട് തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകളുണ്ട്. ഇങ്ങനെ ഒരു നഗരം നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. നമ്മൾ സിനിമയിലോ സ്വപ്നത്തിലോ ഒക്കെ കാണുന്നെന്ന് പറയുന്നത് പോലുള്ള അതിമനോഹരമായൊരു സ്വപ്ന നഗരിയാണ് നിയോം എന്നറിയപ്പെടുന്നത്. ആ നിയോമിലേക്ക് പോകുന്ന പോക്കിലാണിപ്പോൾ സൗദി അറേബ്യ. ഇന്ന് 27 പേർ മരിച്ചു, 561 പുതിയ കേസുകൾ, 4569 ആളുകൾ മൊത്തം മരിച്ചു. ഖത്തറിൽ ഇന്ന് ഒരാൾ മരിച്ചു. കുറച്ച് ദിവസം മരണസംഖ്യയൊന്നും ഇല്ലാതിരുന്നിട്ടും ഖത്തർ വീണ്ടും 258 കേസുകൾ ഇന്നുണ്ട്, 212 മരണസംഖ്യ. കുവൈറ്റിൽ 2 പേർ ഇന്ന് മരിച്ചു, 590 മരണസംഖ്യ, 616 രോഗബാധ. ഒമാനിൽ 10 പേർ മരിച്ചു, ഇന്ന് 815 മൊത്തം മരണസംഖ്യ. UAE ഒരാൾ മരിച്ചു, 406 മൊത്തം മരണസംഖ്യ. അന്താരാഷ്ട്ര തലത്തിലെ കാര്യം പരിശോധിച്ചാൽ അതിനൊരു കാര്യം പറയട്ടെ, 19 ഓവറായി, 8 വിക്കറ്റും പോയി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ. ഈ സമയമായതുകൊണ്ടും കളി അവസാനിക്കാൻ പോകുന്നതുകൊണ്ടും അതിൽ താല്പര്യമുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടെന്ന് കരുതിയിട്ടൊന്ന് സൂചിപ്പിക്കുന്നതാണ്. 8 വിക്കറ്റ് പോയി, 142 ആയുള്ളൂ. എങ്ങനെയൊക്കെ ഇനി കിണഞ്ഞ് പരിശ്രമിച്ചാലും ജയിക്കാൻ പോകുന്നില്ല എന്നുള്ളത് എഴുതി വെച്ചിട്ട് അതിൻ്റെ കാര്യം തീരുമാനമായി എന്ന് തന്നെ കരുതാവുന്ന അവസ്ഥയാണ്. 19.2 ഓവറായി, 8 വിക്കറ്റും പോയി, 143 റൺസേ ആയിട്ടുള്ളൂ. മുംബൈ ഇന്ത്യൻസ് ആകട്ടെ 195 റൺസ് എടുത്തിട്ടാണ്, അതും 5 വിക്കറ്റ് നഷ്ടത്തിൽ 20 ഓവറിൽ എടുത്തിട്ടാണ് നിൽക്കുന്നത്. ഇന്നിപ്പോൾ 57 ലക്ഷം ആളുകളായിരിക്കുന്നു ഇന്ത്യയിൽ രോഗബാധ. ഇപ്പോൾ പക്ഷേ ആക്റ്റീവായിട്ടുള്ളത് ഈ 5.7 മില്യൺ വന്നു എന്ന് പറയുന്നെങ്കിലും ആക്റ്റീവായിട്ടുള്ളത് 1 മില്യണിൽ താഴെയാണ്. നമ്മൾ അതിൻ്റെ കണക്ക് നോക്കിയാൽ മതി, 968,000 ആളുകൾ ഇന്ത്യയിൽ ഇപ്പോൾ രോഗബാധിതരാണ്. മൊത്തം മരണസംഖ്യ 90,619 ഇത് പറയുന്ന സമയത്ത്. ഇന്നത്തെ കേസുകൾ 60,000 പരം വന്നു. ഇന്നലേക്ക് അപേക്ഷിച്ച് നോക്കിയാൽ കുറവാണ്, 598 ആളുകൾ ഇതുവരെ മരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു അപ്ഡേറ്റ് ഇനിയും 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും അന്തിമമായിട്ട് വരിക. 3,19,38,000 ആളുകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ രോഗബാധ വന്നെങ്കിലും 74,36,000 ആളുകൾക്ക് ഇപ്പോൾ ഈ രോഗമുള്ളൂ. പക്ഷേ രോഗം മാറിയെന്ന് കരുതപ്പെട്ടിരുന്ന UKയും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ വലിയ വെല്ലുവിളി ലോക സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നു. ഫ്രാൻസൊക്കെ പിടുത്തം വിട്ട് പോയതുപോലെ പ്രശ്നത്തിലേക്ക് നീങ്ങുകയാണ്. UK 6 മാസത്തേക്ക് ഇനി ആരും പുറത്തിറങ്ങരുതെന്ന് പറയേണ്ട ഗതികേടിൽ എത്തി നിൽക്കുന്നു. നല്ല സമയത്ത് പറയാത്തത് കൊണ്ടാണ്, ഒരു ഉപദേശവും ജനങ്ങൾക്ക് കൊടുക്കാത്തത് കൊണ്ടാണ്. ഏതായാലും അതങ്ങനെ നിൽക്കട്ടെ, ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റില്ല എന്ന അർത്ഥത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. തുറന്നു വച്ച കടകൾക്കൊക്കെ ഇപ്പോൾ കോവിഡ് കേസുകൾ കൂടുതലാണ്, അതുകൊണ്ട് നിങ്ങൾ ടെസ്റ്റ് നടത്തിയോ ഇല്ലെങ്കിൽ ഈ നമ്പറിൽ വിളിക്കൂ എന്നുള്ള ബോർഡുകൾ UKയുടെ തെരുവോരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ 62,184 ആളുകൾ മൊത്തത്തിൽ രോഗബാധിതരായി അന്താരാഷ്ട്ര തലത്തിൽ കഴിയുകയാണ്. ഇന്നത്തെ മരണം 3,354 തിരിച്ചറിയും. ഇതുവരെ കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ കുറവല്ല ഇത്. ഇപ്പോൾ 49 റൺസിന് മുംബൈ ഇന്ത്യൻസ് ജയിച്ചതായിട്ടുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നു. 146 റൺസിൽ 20 ഓവർ കഴിഞ്ഞുപോയി, 9 വിക്കറ്റ് നഷ്ടമായി,
ഒരാൾ മാത്രമേ പിന്നെയുള്ളൂ. മുംബൈ ഇന്ത്യൻസിലാണെങ്കിൽ 195, ഇപ്പോൾ കെ കെ ആർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 146 റൺസേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് 20 ഓവറും കഴിഞ്ഞുപോയി, അങ്ങനെ 49 റൺസിന് മുംബൈ ഇന്ത്യൻസ് വിജയിച്ചിരിക്കുകയാണ്. നമ്മുടെ നൈറ്റ് അപ്ഡേറ്റ്സും കഴിയുകയാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. സമ്മാനങ്ങളില്ലെങ്കിലും കമൻറ്റുകൾ അയക്കണം എന്ന കാര്യം ഓർപ്പിച്ചുകൊണ്ടും വിസ സംബന്ധമായും യാത്രാ സംബന്ധമായും ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വിലപ്പെട്ടതായി നമ്മുടെ കൂടെയുള്ള ആളുകൾ ആശ്വാസമായി അറിയേണ്ട വിഷയമാണ്. നാട്ടിൽ നിന്ന് വരാനിരിക്കുന്നവർക്ക് ഈ എയർ അറേബ്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായി ശരിയായി വരികയാണെങ്കിൽ ഇതൊരു സുവർണാവസരം കിട്ടിയിരിക്കുകയാണ്. മറ്റു പല മേഖലയിൽ നിന്നും ഷാർജയിലേക്ക് വരാൻ, യു എയിലേക്ക് വരാൻ എന്ന കാര്യം ഓർപ്പിച്ചുകൊണ്ട് അതെല്ലാവരെയും അറിയിക്കണമെന്ന ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നൈറ്റ് അപ്ഡേറ്റ്സ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.